കാർഷിക ബില്ലുകൾ രാജ്യസഭയിൽ പാസായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ ഉയർന്നു വന്നിരുന്നു. പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും സഭാധ്യക്ഷന്റെ ഡയസിലേക്ക് കയറുകയും മൈക്ക് തട്ടിമാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത നാടകീയ സംഭവങ്ങൾക്ക് ഒടുവിലാണ് കാർഷിക ബിൽ പാസായിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. മൂന്ന് ബില്ലുകൾ ഇപ്പോൾ പാസായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നല്ലോ പ്രതിപക്ഷം. സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യമൊക്കെ സർക്കാർ തള്ളുകയായിരുന്നു. കണക്കുകളിലുള്ള കളിയിലും സർക്കാർ വിജയിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ ആർക്കെ? തീർച്ചയായിട്ടും റീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി അവരുടെ ഫ്ലോർ മാനേജർമാർ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ മാനേജ് ചെയ്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ എല്ലാ ലക്ഷ്യങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി മാറുകയായിരുന്നു. ഇതിൽ മൂന്ന് ബില്ലുകളും പാസാക്കാനായി സാധിച്ചു എന്നുള്ളത് സർക്കാരിന് നേട്ടമാണ്. ഈ കാർഷിക ബില്ലുകൾ പാസാക്കി എടുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ കടമ്പയാകും എന്ന് ആദ്യം കരുതിയിരുന്നെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള സംഖ്യാബലം പിന്നീട് ഈ ഭരണപക്ഷത്തിന് ലഭിക്കുകയാണ്. ട്രഷറി ബെഞ്ചിൽ വസ്തുതാപരമായ പരിശോധന നമ്മൾ നടത്തുന്ന ഒരു ഘട്ടത്തിൽ 242 അംഗങ്ങൾ ഉള്ള ഇപ്പോഴത്തെ അംഗബലം വെച്ച് നോക്കുമ്പോൾ 110 അംഗങ്ങൾ മാത്രമാണ് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരായി ബി ജെ പി പക്ഷത്ത് അല്ലെങ്കിൽ എൻ ഡി എ പക്ഷത്ത് ഉണ്ടായിരുന്നത്, അകാലിദളിനെ കൂട്ടാതെ. പക്ഷേ ചെറുപാർട്ടികൾ, പ്രത്യേകിച്ച് എ ഐ ഡി എം കെ അടക്കമുള്ള ബിജു ജനതാദൾ ഉൾപ്പെടെയുള്ള വൈ എസ് ആർ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ കൂടി ലഭിച്ചതോടുകൂടി ഈ ബില്ലിന്മേൽ സർക്കാരിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം ഒരുങ്ങുകയായിരുന്നു. ഇന്നലെ ഏതാണ്ട് ഉച്ചവരെ ഈ ബില്ലുകളുടെ അവതരണം രാജ്യസഭയിൽ തൽക്കാലം മാറ്റിവെക്കുക എന്ന ആലോചന സ്വീകരിച്ചിരുന്ന സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഇത് അജണ്ടയുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ഇന്ന് തന്നെ വോട്ടെടുപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു നിശ്ചയം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് കാര്യോപദേശക സമിതിയിലും നടപടികൾ ഉണ്ടായത്. ഇന്ന് ഈ സഭാസമ്മേളനം നടന്ന ഘട്ടത്തിൽ രാവിലെ മുതൽ തന്നെ ഇന്ന് ഈ ബില്ല് പാസാക്കണം എന്ന ഒരു നിശ്ചയം സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് ഒരു മണിവരെയാണ് സാധാരണഗതിയിൽ രാജ്യസഭയുടെ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഒരു മണി കഴിഞ്ഞിട്ടും ഈ ബില്ലിന് മന്ത്രിയുടെ മറുപടിക്ക് ശേഷം പാസാക്കാനായി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ബില്ല് വോട്ടെടുപ്പ് നടപടികൾ മുന്നോട്ട് പോകരുതും എന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു. ഈ കോവിഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നാടകീയമായിട്ടുള്ള ബഹളങ്ങൾക്കാണ് രാജ്യസഭ പിന്നീട് വേദിയായത്. ഏതാണ്ട് അരമണിക്കൂറോളം സമയം രാജ്യസഭയിൽ വലിയ ബഹളവും നാടകീയമായിട്ടുള്ള രംഗങ്ങളും ഉണ്ടായി. അധ്യക്ഷന് നേരെയുള്ള കയ്യേറ്റ ശ്രമം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ബില്ല് കീറിയെറിയുന്നതടക്കമുള്ള രംഗങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിച്ചു. ഏതായാലും ഈ ഒരു തവണ സഭാ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം 1:41 സഭ ആരംഭിച്ച് മൂന്ന് ബില്ലുകളും ഉണ്ടായിരുന്ന കഴിഞ്ഞിരിക്കുന്നു. കണക്കുകളിൽ ചെറുകക്ഷികളെ ഒക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ബില്ല് പാസാക്കിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന എതിർപ്പുകൾ, അതിനെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സർക്കാരിന്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു കഴിഞ്ഞു. ഇപ്പോഴും ആ പ്രതിഷേധം ശക്തമായി തുടരുകയും ചെയ്യുന്നു. അത് രാഷ്ട്രീയമായി വലിയ സംഭവ വികാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കർഷകരുടെ പ്രതിഷേധം. അതിനെ സർക്കാർ ബില്ല് പാസാക്കിയെടുത്തെങ്കിലും ഏത് തരത്തിൽ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാവുക? ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകളും സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമല്ലോ ആർക്കെ? റീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി സർക്കാരിന് മുന്നിലുള്ളത് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ കാർഷിക വിളകളെല്ലാം സംഭരിക്കുന്നത് എഫ് സി ഐ വഴിയാണ്. എഫ് സി ഐ വഴി സംഭരിച്ചതിന് ശേഷം ഈ എം എസ് പി അനുസരിച്ച്, താങ്ങുവില അനുസരിച്ച് സർക്കാർ സംഭരിക്കുകയും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപാട് നടത്തുന്ന നിരവധി കർഷക കുടുംബങ്ങൾ ഈ മേഖലയിൽ ഉണ്ട്. അവരെ ബാധിക്കുന്നു, ഒരുപക്ഷെ അവരെ ഇടനിലക്കാർ എന്ന വ്യാഖ്യാനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും വിധം ബാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ കർഷകർക്ക് മിനിമം വില അല്ലെങ്കിൽ ഒരു താങ്ങുവില നിശ്ചയിക്കപ്പെടുകയും അത് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പായി ഉയർന്നു വന്നിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലുള്ള ചില പ്രസ്താവനകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരേന്ദ്രസിംഗ് തോമർ, കൃഷിമന്ത്രി, ഇന്ന് ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ
ഉണ്ടാക്കാനായി സാധിച്ചത്. ഇത് എം എസ് പി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ താങ്ങുവില എന്ന സംവിധാനത്തെ ഇല്ലാതാക്കുന്നതല്ല എന്നാണ് ഫലത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിന് തുടർച്ചയായിട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും സർക്കാർ സ്വീകരിക്കുന്നത് എന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം എങ്ങോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചിത്രം നൽകുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പഞ്ചാബ് ഹരിയാന അടക്കമുള്ള മേഖലകളിലെ കാർഷിക കുടുംബങ്ങൾക്ക് അവർ പ്രത്യേകിച്ച് ഈ ഇടനിലക്കാരെന്നുള്ള സംജ്ഞയുടെ കീഴിൽ വരുന്ന വിധത്തിലേക്ക് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്ന വിമർശനം, ആ വിമർശനത്തെ അതിജീവിക്കുന്ന വിധത്തിലേക്കുള്ള നടപടികളിൽ സ്വീകരിക്കുക എന്നതാകും സർക്കാരിന്റെ ലക്ഷ്യം. അതനുസരിച്ച് ചില ഇളവുകൾ അല്ലെങ്കിൽ ഇവർക്ക് ഗുണകരമാകുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ആ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ ഒതുക്കാം എന്നുള്ള ഒരു മുൻവിധിയാണ് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഉള്ളത്. ഹരിയാനയിലടക്കം സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിൽ ജെ ജെ പിയുമായിട്ടുള്ള ചർച്ചകൾ കൊണ്ടെത്തിക്കാൻ സർക്കാരിന് ഇത് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകളും ബി ജെ പി വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള എതിർപ്പുകൾ പല സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യത റീജിത്ത് സൂചിപ്പിച്ചതുപോലെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ പ്ലാനെങ്കിലും ഇനിയുള്ള മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. ഇതിനകം തന്നെ ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായ എതിർപ്പ് അത് എത്രത്തോളം ആത്മാർത്ഥമായിരുന്നു എന്നതിനെ സംബന്ധിച്ച വിഷയം കൂടി ഉയർത്തുന്നതാണ്. കാരണം ഇത്ര തിടുക്കപ്പെട്ട് കേവലം 4 മണിക്കൂർ കൊണ്ട് 3 ബില്ലുകൾ പാസാക്കാനായി കാര്യോപദേശക സമിതിയിൽ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന വിമർശനം ഉയർന്നു വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അല്ലെങ്കിൽ ചില വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അകാലിദളടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ പഞ്ചാബിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഈ അകാലിദളടക്കമുള്ളവരുടെ ഇപ്പോഴും നടത്തുന്ന അല്ലെങ്കിൽ പ്രതിഷേധം അതിനെ തണുപ്പിക്കാനായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആശ്വാസ പദ്ധതികൾ വഴി സാധിക്കുകയും ചെയ്യും എന്നാണ്. ഏതായാലും ഈ ഘടകകക്ഷികളെ പൂർണ്ണമായിട്ടും പിണങ്ങിക്കൊണ്ടുള്ള ഒരു നയത്തിലേക്ക് അവ പോകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ രാജ്യസഭയിൽ കാർഷിക ബില്ലുകൾ പാസായിരിക്കുകയാണ്. 3 ബില്ലുകളും പാസായിരിക്കുകയാണ്. വോട്ടെടുപ്പിനിടെ രാജ്യസഭയിൽ നാടകീയമായ രംഗങ്ങളാണ് ഉയർന്നു വന്നത്. ബില്ലിനെതിരെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന നില ഒക്കെ ഉണ്ടായി. പക്ഷേ ബില്ല് എന്തായാലും പാസായിരിക്കുന്നു. അതേസമയം തന്നെ സംസ്ഥാനങ്ങളിൽ, പഞ്ചാബിലും ഹരിയാനയും പോലുള്ള സംസ്ഥാനങ്ങളിൽ കർഷക പ്രതിഷേധം തുടരുകയാണ്. ഏത് തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഇനി സർക്കാർ ഈ പ്രതിഷേധങ്ങളോട് സ്വീകരിക്കുക? ഘടകകക്ഷികൾ എതിർപ്പുന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു അനുനയ നീക്കമായിരിക്കും സർക്കാർ നടത്തുക എന്നുള്ളതെല്ലാം ഏറെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നു. ബിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കേരളത്തിലെ കർഷകർ ഒറ്റക്കെട്ടായി ബില്ലിനെതിരെ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി കർഷകരെ കബളിപ്പിക്കുകയാണ് എന്ന വിമർശനവും അദ്ദേഹം ഉയർത്തി. വാക്കുകളിലേക്ക്, ആത്യന്തികമായി കാർഷിക മേഖലയ്ക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന 3 ബില്ലുകൾ നമ്മുടെ രാജ്യം അവതരിപ്പിച്ചത് നമ്മുടെ കാർഷിക സമൂഹത്തിന് തന്നെ അപകടം വിതച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുക എന്ന് മാത്രമല്ല, ഗവൺമെന്റ് എന്ന നിലയിൽ, ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയാവുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്തെ മഴ വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ടുമാണ് നിലനിൽക്കുന്നത്. ബുധനാഴ്ച വരെ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരം. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന നിർദ്ദേശവും വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, നിലവിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങളെ കാണണം, അതിന്റെ മുന്നൊരുക്കങ്ങളും തലസ്ഥാനം കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നുണ്ട്. ദുരന്ത പ്രതികരണ സേനയുടെ 3 യൂണിറ്റുകൾ സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം ഏത് തരത്തിലായിരിക്കും? മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് സലീം?
റീജിത്ത്, ഇപ്പോൾ കേരളത്തിലാകെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ, കിഴക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. തെക്കൻ ചൈന കടലിൽ രൂപപ്പെട്ട നോൾ ചുഴലിക്കാറ്റ് ദുർബലമായാണ് ഈ മേഖലയിലേക്ക് ന്യൂനമർദ്ദമായി പ്രവേശിച്ചത്. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി ആർജിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയുടെ സാധ്യതയുണ്ട്. 23-ാം തീയതി വരെയും കനത്ത മഴ കേരളത്തിൽ ഉടനീളം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ ഇപ്പോൾ 8 ജില്ലകളിൽ, കേരളത്തിലെ വിവിധ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ 8 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും 13 ജില്ലകളിൽ, കേരളത്തിലുടനീളമുള്ള 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. നാളെ തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതേസമയം ദുരന്ത നിവാരണത്തിനായി വലിയ പ്രതിരോധമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്രസേനയും അടക്കമുള്ളവർ ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്രസേനയുടെ ഭാഗമായി ദുരന്ത പ്രതികരണ സേനയുടെ 3 ടീമുകൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന്റെ വിവിധ സേനകളും വിവിധ മേഖലകളിൽ വലിയ പ്രതിരോധത്തിനായി പൂർണ്ണ സജ്ജമായിട്ടുണ്ട്. വായുസേനയുടെ വിമാനവും പ്രതിരോധ നടപടികൾക്കായി കേരളത്തിൽ സജ്ജമായിരിക്കുകയാണ്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിൽ അതിതീവ്ര മഴയാണ് ഇപ്പോൾ തുടരുന്നത്. വിവിധ അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും മഴ ശക്തമാണ്. ആലുവ ഇടത്തലയിൽ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു. 1 മിനിറ്റ് നീണ്ട ശക്തമായ മൺസൂൺ കാറ്റിൽ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തലകീഴായി മറയുന്ന നിലയുമുണ്ടായി. പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ കാറ്റും മഴയും തുടരുകയാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, എന്താണ് മധ്യകേരളത്തിന്റെ പൊതുവായുള്ള സാഹചര്യം? ഡാമുകളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് സജോ? റിജിത്ത്, മധ്യ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. അതിൽ എറണാകുളം നഗരത്തിൽ മാത്രമാണ് ഇപ്പോൾ മഴയ്ക്ക് ഒരല്പം ശമനമുള്ളത്. മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. എറണാകുളം സംബന്ധിച്ച് ഇന്ന് ആശങ്കയുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആലുവ ഇടത്തലയിൽ ശക്തമായ കാറ്റ് വീശി. ചുഴലിക്കാറ്റിന്റെ സ്വഭാവത്തിലാണ് അനുഭവപ്പെട്ടത്. അവിടെയും പാർക്ക് ചെയ്തിരുന്ന ഏതാനും വാഹനങ്ങൾ തലകീഴായി മറിഞ്ഞു. അവിടെയും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും മരങ്ങൾ ഇതേപോലെ കടവഴുകി വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്കമാലിയിലും വീടുകൾ ഭാഗികമായി തകരുന്ന രീതിയിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടു. നിലവിൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെയും 11 ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. ഇടമലയാർ ഡാമിലെയും ജലനിരപ്പ് സംഭരണ ശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ 160 മീറ്ററിലേക്ക് ജലനിരപ്പ് എത്തുന്നു. 169 അവിടെ പരമാവധി സംഭരണ ശേഷി. അവിടെയും ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇടുക്കിയിലാണ് ഏറ്റവും ശക്തമായ മഴ അനുഭവപ്പെടുന്നത്. അതിൽ തന്നെ കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകൾ ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. അവിടെ പ്രധാനമായും പെരിയാറിന്റെ തീരത്ത്, ചാലക്കുടി പുഴയുടെ തീരത്ത്, മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് എന്നീ 3 പുഴകളുടെ തീരത്ത് കഴിയുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന കർശനമായ മുന്നറിയിപ്പ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടെന്നതാണ്. പാലക്കാടേക്ക് വരികയാണെങ്കിൽ മലമ്പുഴ, പോത്തുണ്ടി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഡാമുകളിലേക്കൊക്കെ നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഇടുക്കി റിസർവോയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയും വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ട് എന്നതാണ്. പക്ഷേ സംഭരണ ശേഷിയോട് അടുക്കാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ അക്കാര്യത്തിൽ വലിയൊരു ആശങ്ക വേണ്ട. നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ, പത്തനംതിട്ടയിൽ അച്ഛൻകോവിലാറ്റിൽ കുളിക്കാനിറങ്ങിയ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. മലയോര മേഖലയിൽ അതിതീവ്ര മഴ തുടരുന്നു. വൈകിട്ടത്തുള്ള ദീർഘദൂര യാത്ര ഒഴിവാക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പൊതുവിൽ മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. സജോ ദേവസ്യയാണ് മധ്യ കേരളത്തിന്റെ വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ വടക്കൻ കേരളത്തിലും കനത്ത മഴ തുടരുകയാണ്. മലബാറിലെ മുഴുവൻ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണൂരിൽ പലയിടങ്ങളിലും വെള്ളത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. മലയോര മേഖലകളിൽ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. കോഴിക്കോട്ട് നിന്ന് ആതിര പത്മനാഭൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആതിര, ഇന്നലെ രാത്രി മുതൽ പലയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും പലയിടങ്ങളിലും മഴ പെയ്യുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. മലയോര മേഖലയ്ക്ക്, തീരമേഖലയ്ക്കൊക്കെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ്? മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? ആതിര, റീജിത്ത് പറഞ്ഞതുപോലെ കഴിഞ്ഞ 1 മണിക്കൂറായി കോഴിക്കോട് ജില്ലയിൽ കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ പൊതുവെ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്.
ഇന്നലെ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ ഇന്നലെ മുതൽ തന്നെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. വയനാട് കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് ഇന്നാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. പലയിടത്തും കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ചെറുപാലങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇനി കണ്ണൂരിലെ കാര്യമെടുത്താൽ കണ്ണൂരിൽ ഉളിക്കൽ, വയത്തൂർ പാലം, മണിക്കടവ്, ചപ്പാത്ത് പാലം എന്നിവ പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. കൂടാതെ തളിപ്പറമ്പ്, പരിയാര മേഖലകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങളും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പ്, വടക്കാഞ്ചേരി മേഖലകളിലുള്ള 15 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുള്ളതിന്. ഇനി കാസർഗോഡ്, തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡിന്റെ കാര്യമെടുത്താൽ റിജിത് നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലെയും കള്ളാർ മേഖലകളിലെയും ഇതിനു മുൻപ് കഴിഞ്ഞ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ഈ വെള്ളരിക്കുണ്ട് പ്രദേശങ്ങളിലായിരുന്നു. ഇത്തരത്തിൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെയും കള്ളാർ മേഖലകളിലെയും നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിന് മലപ്പുറം വാഴക്കാടുള്ള പാടശേഖരങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചാലിയാറിന്റെ തീരത്തുള്ളവരോട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് മലപ്പുറത്ത്, അതായത് താനൂരിൽ ഹാർബറിൽ നങ്കൂരമിട്ട നിരവധി വള്ളങ്ങൾ, 7 വള്ളങ്ങൾ തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വിവരം അനുസരിച്ച്. അതായത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ ബാണാസുര സാഗറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ബാണാസുര സാഗറിന്റെ ഷട്ടറുകൾ ഇന്ന് 3 തുറക്കുമെന്നതാണ്. UAE കോൺസുലേറ്റ് വഴി പാഴ്സൽ എത്തിച്ച് വിതരണം ചെയ്ത സംഭവത്തിൽ കസ്റ്റംസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്നു. UAE കോൺസുലേറ്റിലെ ജീവനക്കാരെയും മന്ത്രി KT ജലീലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. UAE കോൺസുലേറ്റ് ഈന്തപ്പഴം വിതരണം ചെയ്ത സംഭവത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിനോട് കസ്റ്റംസ് കണക്കുകൾ തേടിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള അനാഥാലയങ്ങളിൽ വിതരണം ചെയ്ത ഈന്തപ്പഴങ്ങളുടെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം തേടിയിരിക്കുന്നത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സഹിൻ, ഈ കോൺസുലേറ്റ് വഴി പാഴ്സൽ എത്തിച്ച് വിതരണം ചെയ്ത സംഭവം ഇനി പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള അന്വേഷണം നടക്കും എന്നാണ് മനസ്സിലാവുന്നത്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ, മന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ, ഇവയെല്ലാം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. വളരെ വേഗത്തിൽ ഈ നടപടികളൊക്കെ ഉണ്ടാകുമോ സഹിൻ? UAE കോൺസുലേറ്റ് വഴി പാഴ്സലുകൾ എത്തിച്ച് വിതരണം ചെയ്ത സംഭവത്തിൽ പ്രത്യേക സംഘം തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. മുൻപ് തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ച സംഘമായിരിക്കില്ല, പകരം ഒരു സൂപ്രണ്ടും 2 ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന സംഘമായിരിക്കും ഇത് പരിശോധിക്കുക. 2 കേസുകളാണ് UAE കോൺസുലേറ്റ് വഴി പാഴ്സലുകൾ എത്തിച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യ കേസ് ഈന്തപ്പഴം എത്തിച്ച് വിതരണം ചെയ്തതിനും മറ്റൊന്ന് മതഗ്രന്ഥങ്ങൾ എത്തിച്ച് വിതരണം ചെയ്തതിനുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UAE കോൺസുലേറ്റിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയോ ഒപ്പം തന്നെ മന്ത്രി KT ജലീലിനെയോ, അതായത് ഇത് ഇവിടെ നിന്നും സ്വീകരിച്ച ആളുകളെയും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും മന്ത്രി KT ജലീൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. ഒപ്പം തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഈന്തപ്പഴം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെല്ലാം ഇത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കണക്കെടുപ്പും കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു. സർക്കാരിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമടക്കം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ന്യൂസ് ട്രാക്കിന്റെ സമയം എന്തായാലും അവസാനിക്കുകയാണ്.